നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡിയർ കോമ്രേഡ് എന്ന ചിത്രത്തിൻ്റെ റിവ്യൂമായിട്ടാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാറ്റർ കർമ്മ കഥ എഴുതി സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് ഡിയർ കോമ്രേഡ്. ഈ സിനിമ നാല് ഭാഷകളിലായിട്ടാണ് ഇന്ന് റിലീസായിരിക്കുന്നത്. കന്നഡ, തെലുങ്ക്, തമിഴ്, മലയാളം എന്നീ ഭാഷകളാണ് റിലീസായിരിക്കുന്നത്. ഇതിന് മുഖ്യ കഥാപാത്രമായി എത്തിയിരിക്കുന്നത് വിജയദേവരക്കൊണ്ട, രാഷ്മിക തുടങ്ങിയവരൊക്കെയാണ്. ഈ സിനിമ ഗീതാഗോവിന്ദം എന്ന സിനിമയ്ക്ക് ശേഷം രാഷ്മിക പാണ്ഡെയും വിജയദേവരക്കൊണ്ടും മുന്നിക്കുന്ന പുതിയ ചിത്രം കൂടിയാണ് ഡിയർ കോമ്രേഡ്. അപ്പോൾ നമുക്ക് സിനിമയുടെ റിവ്യൂയിലേക്ക് വരാം. സിനിമയുടെ റിവ്യൂയിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമ ലില്ലി, ബോബി തുടങ്ങിയ രണ്ടുപേരുടെ ഇടയിൽ നടക്കുന്ന പ്രണയബന്ധത്തിൻ്റെ കഥയാണ് പറയുന്നത്. ഈ സിനിമയുടെ ആദ്യ ഫസ്റ്റ് ഹാഫിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ കൂടുതലും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇവരുടെ പരസ്പരമുള്ള പ്രണയത്തിനും കുറച്ച് ഹ്യൂമറും അല്ലാതെ കുറച്ച് ലവ് സീനുകളും അങ്ങനെ കുറച്ചാണ് ഫസ്റ്റ് ഹാഫിൽ കാണിച്ചിരുന്നത്. ബോബിയുടെ വളരെ എടുത്തുചാടിയുള്ള തീരുമാനങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എടുത്തുചാടിയുള്ള സ്വഭാവവും ദേഷ്യവും തുടങ്ങിയ പല കാര്യങ്ങളും ഈ സിനിമ ഫസ്റ്റ് ഹാഫിൽ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറൈസേഷനാണ് ഈ സിനിമ ഫസ്റ്റ് ഹാഫിൽ കൂടുതലും ഉദ്ദേശിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ അതുപോലെ തന്നെയാണ് ലില്ലിയുടെയും വളരെ പരിമിതവും അല്ലെങ്കിൽ വളരെ ഭയപ്പെട്ടുള്ള ഒരു രീതിയിലുള്ള പെരുമാറ്റവുമാണ് ഫസ്റ്റ് ഹാഫിൽ നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് രണ്ടുപേരുടെയും ഫസ്റ്റ് ഹാഫിൽ കാണിച്ചു തരുന്നത്. ഇതിനുശേഷം ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെങ്കിൽ സെക്കൻഡ് ഹാഫാണ് കൂടുതൽ കഥ പറയുന്നത്. സെക്കൻഡ് ഹാഫിൽ സിനിമയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിലെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫിലാണ് കൂടുതലും കഥയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാരണങ്ങൾ വരുന്നത്. ഇതിൻ്റെ നല്ലൊരു ക്ലൈമാക്സും ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ സിനിമയുടെ മെയിനായിട്ടുള്ള ഒരു തീമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ഭയപ്പെട്ട് ഒരു കാര്യത്തിൽ ഭയപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല, അതിനെ നമ്മൾ ചോദ്യം ചെയ്യും, അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യണം എന്നൊരു ആശയമാണ് ഈ സിനിമയിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു കോമ്രേഡ് ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ പെൺകുട്ടിക്കും ഒരു കോമ്രേഡ് ആവശ്യമാണ് എന്നാണ് ഈ സിനിമയുടെ മെയിനായിട്ടുള്ള ഒരു തീമായിട്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതൊരു പാർട്ടി പടമായിട്ട് ഒരിക്കലും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് ചായവുള്ള സിനിമയായിട്ട് ഒരിക്കലും ഈ സിനിമയെ കാണാൻ സാധിക്കില്ല. കാരണം ഇതങ്ങനെയുള്ള ഇപ്പോൾ ഒരു പാർട്ടി പടമല്ല. ഇതിനകത്ത് കോമ്രേഡ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓരോ പെൺകുട്ടികൾക്കും ഒരു കോമ്രേഡ്, അല്ലെങ്കിൽ അതിനർത്ഥം ഈ സിനിമ കാണാൻ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു വളരെ മികച്ച ഒരു സിനിമയായിട്ട് തന്നെ ഈ സിനിമയെ കാണാൻ വേണ്ടി സാധിക്കും. ഒരു നല്ലൊരു ആശയവും ഒരു നല്ലൊരു ഇതുമാണ് നമ്മളിലേക്ക് ഈ സിനിമ പങ്കുവയ്ക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നത്. രാഷ്മിക പാണ്ഡെയുടെയും വിജയദേവരക്കൊണ്ടിൻ്റെ അഭിനയം വളരെ മികച്ചതായിട്ട് തന്നെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. മറ്റ് അധികം ആർക്കും വലിയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായിട്ട് ഇതിൽ വന്നിട്ടില്ല. അവരുടെ സുഹൃത്തുക്കളും പിന്നാട്ട കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം മറ്റൊരു സിനിമ ഇവരുടെ ഇടയിലുള്ളതും അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമാണ് ഈ സിനിമയ്ക്കകത്ത് കൊടുത്തിരിക്കുന്നത്. ആകെ മൊത്തം ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഥ പലതും പലയിടത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി നല്ല രീതിയിൽ ആവിഷ്കരണം ഈ സിനിമയ്ക്കകത്തുണ്ട്. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 3.5 out of 5 ആണ്. ചാനൽ ഇഷ്ടമാവുകയാണ് ചാനൽ.